കോടതിയിലെ ആറാം നമ്പർ കോടതിയിൽ പുലർച്ചെ 1:30 പ്രത്യേക മൂന്നംഗ ബെഞ്ച് കേസ് കേൾക്കുമെന്നാണ് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അറിയിച്ചിരുന്നത്. 2 മണിയോടെ ജസ്റ്റിസ് സിക്രിയുടെ അധ്യക്ഷതയിൽ ജസ്റ്റിസ് ബോബ്ഡെയും അശോക് ഭൂഷണും അടങ്ങുന്ന മൂന്നംഗ ബെഞ്ച് കേസ് പരിഗണിച്ചു. രാജ്യം സാക്ഷ്യം വഹിച്ചത് അപൂർവമായ രംഗങ്ങൾക്ക്. 2015 ജൂലൈയിൽ യാക്കൂബ് മേമന്റെ വധശിക്ഷ നടപ്പിലാക്കിയ അവസരത്തിൽ ചേർന്നതിന് സമാനമായി വീണ്ടും ഒരു പാതിരാ കോടതി. അന്ന് വ്യക്തിയുടെ ജീവനെ ചൊല്ലിയാണ് കോടതി മുറി ചൂടുപിടിച്ചതെങ്കിൽ ഇന്ന് രാജ്യത്തിന്റെ ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടാതിരിക്കാൻ ന്യായാധിപന്മാർ ജാഗരൂകരായി. തിരഞ്ഞെടുപ്പിന് ശേഷം സുസ്ഥിരമായ ഭരണസഖ്യം രൂപീകരിക്കാൻ കഴിയുന്നവർക്ക് മന്ത്രിസഭ രൂപീകരിക്കാൻ അനുവാദം നൽകണമെന്ന ഗോവ കേസിലെ വിധിയുടെ ചൂടുപിടിച്ചാണ് കോൺഗ്രസ് JDS സഖ്യത്തിനു വേണ്ടി ഹാജരായ മനു അഭിഷേക് സിംഗ്വി വാദം ആരംഭിച്ചത്. SR ബൊമ്മൈ കേസിലെ മാർഗനിർദ്ദേശം അനുസരിച്ചുള്ള മുൻഗണനാക്രമം തെറ്റിച്ചാണ് BJP ഭരണം ഏറ്റെടുക്കുന്നതെന്ന് സിംഗ്വി ചൂണ്ടിക്കാട്ടി. ഭരണഘടനയുടെ 164, 361 അനുച്ഛേദങ്ങളുടെ അന്തസത്ത ഉൾക്കൊണ്ട് ഗവർണറുടെ വിവേചനാധികാരത്തെ ഉയർത്തിപ്പിടിച്ച് കുമാരസ്വാമിയുടെയും കർണാടക PCC അധ്യക്ഷന്റെയും ഹർജിയെ പ്രതിരോധിക്കുകയായിരുന്നു മുകുൾ റോത്തഗി. ഗവർണർ വാജുഭായ് വാലയുടെ തീരുമാനങ്ങളെല്ലാം ഭരണഘടനയുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ളതായതിനാൽ ഇന്നത്തെ സത്യപ്രതിജ്ഞ വിലക്കേണ്ട കാര്യമില്ലെന്ന് അറ്റോർണി ജനറൽ KK വേണുഗോപാലും കോടതിയെ ബോധിപ്പിച്ചു. ഇതോടെ ഗവർണറുടെ വിവേചനാധികാരത്തിൽ കൈകടത്താനില്ലെന്നും വേണമെങ്കിൽ കേവല ഭൂരിപക്ഷം തെളിയിക്കാൻ 15 ദിവസം നൽകിയ നടപടി പരിശോധിക്കാമെന്നുമായി കോടതി. നാളെ രാവിലെ 10:30 കേസ് വീണ്ടും ബെഞ്ച് പരിഗണിക്കും. BJP ഗവർണർക്ക് നൽകിയ കത്ത് ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട കോടതി കേസിൽ യെദ്യൂരപ്പയെയും കക്ഷി ചേർത്തിട്ടുണ്ട്. റബിൻ ഗ്രാലൻ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.